ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറൊക്കെ ബാക്കി വരുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിതിലേക്ക് അരിയൊന്നും അരക്കേണ്ട ആവശ്യമില്ല, ചോറ് വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. 750 ml കപ്പിൽ ഒരു കപ്പ് ചോറാണ്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തരിയൊന്നുമില്ലാതെ അരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് 4 അച്ച ശർക്കര ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കണം. നല്ലപോലെ തിളച്ച് കുറുകി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മിക്സിയിലേക്ക് ഈ ഒരു ശർക്കരപ്പാനി ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇത്രയും ലൂസായിട്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും ചുവന്നുള്ളിയൊക്കെ നേരത്തെ തന്നെ നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കലത്തപ്പത്തിലേക്കുള്ള മാവ് റെഡിയായിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാം. അതിനായിട്ട് കുക്കർ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലും കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുക്കർ മൂടി വെച്ച് കൊടുക്കണം. അതിൻ്റെ വിസിൽ ഊരി മാറ്റിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. മൂടി വെച്ചിട്ട് 1 മിനിറ്റ് ഹൈ ഫ്ലെയിം തന്നെ വെക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 10 മിനിറ്റ് ഇതിനെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ കലത്തപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ലോണം തണുത്തിട്ടാണ് നമ്മൾ ചൂടൊക്കെ പോയതിന് ശേഷമാണ് ഇതുപോലെ തുറന്ന് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ കലത്തപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ചോറൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ ആരൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അരിയൊന്നും അരക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ് കേട്ടോ ഇത് തയ്യാറാക്കിയെടുക്കാൻ. അരിപ്പൊടിയും ചോറും വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. താങ്ക് യു.